മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും സ്വാഗതം. എല്ലാവരും സുഖായിരിക്കണല്ലോ. അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ച പദങ്ങളൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങിയ പഠിക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ മാം ചോദിച്ച മാം പറഞ്ഞ അക്ഷരമേതായിരുന്നു ഈ അല്ലേ. ഈയുടെ ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈയുടെ ചിഹ്നം വെച്ചിട്ട് നമ്മൾ പല പദങ്ങളും പഠിച്ചു. രണ്ട് പദം ഒന്ന് പറയാമോ? പീലി ഓർമ്മ വന്നല്ലേ. വേറൊന്ന് പറഞ്ഞേ. കീരി. അപ്പോ ഈയുടെ ചിഹ്നം വെച്ച പദങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാൻ അടുത്ത അക്ഷരമേത ഉ. ഉ എന്നുള്ള അക്ഷരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പദം ഏതാ? ഉണ്ണി. നിങ്ങൾക്ക് ഉണ്ണി ഉണ്ടോ? നിങ്ങൾ വീട്ടിൽ ഉണ്ണിയായിട്ട് കളിക്കാറുണ്ടല്ലേ. അപ്പോ ഉ വെച്ചിട്ടുള്ള പദം പറയുമ്പോൾ, ഉ വെച്ചിട്ടുള്ള അക്ഷരം പറയുമ്പോൾ നമ്മൾ പറയുന്ന പദം ഏതാണ്? ഉണ്ണി. ഇനി ഉ എന്നുള്ള അക്ഷരം വെച്ചിട്ട് വരുന്ന മറ്റു പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ടെസ്റ്റിലേക്ക് നോക്കുക. മേം വായിക്കുമ്പോൾ ഒപ്പം വായിക്കണം. പാഠം ഏഴ്, ഉളി. ആശേരിയുടെ പണിയായുധമാണ് ഉളി. ആശേരി പണിക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് അല്ലെങ്കിൽ ആയുധമാണ് ഉളി. ഉറി. ഉലുവ. ഉലുവ. ഉമ. ഉമ. ഈ പദങ്ങളൊക്കെ നമുക്കറിയാം. ഉറി, സാധനങ്ങള് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഉറി. പണ്ടൊക്കെ സാധനങ്ങൾ മുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് വെക്കുന്നത് കണ്ടിട്ടില്ലേ. കൃഷ്ണന്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. ഉറിയിലെ വെണ്ണ കട്ടി തിന്നുന്ന കൃഷ്ണന്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക, ഉറുമ്പൊന്നും അരിക്കാണ്ടിരിക്കാൻ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഉറി. അടുത്ത പദം ഉലുവ. ഉലുവ. ഉലുവ എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ്. സാമ്പാറിലൊക്കെ ഇടുന്ന, അതായത് കടുക് വറുക്കുമ്പോഴൊക്കെ ഇടുന്ന സാധനമാണ് ഉലുവ. നിങ്ങൾക്കറിയില്ലെങ്കിൽ അമ്മയോട് ഇന്ന് തന്നെ ചോദിക്കണം. ഉലുവ കാണിച്ചത് ഒരു ഔഷധ ഗുണമുള്ള സാധനം കൂടിയാണ് ഉലുവ. ഊ വെച്ചിട്ടുള്ള ധാരാളം പദങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ പദങ്ങൾ അറിയും ഒന്ന് പറഞ്ഞേ. ഉണ്ണി, ഉമ, ഉമി, ഉറി അല്ലേ. കുറേ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പദങ്ങളൊക്കെ ഒറ്റയ്ക്ക് എഴുതി നോക്കുകയും ചെയ്യണം. ഉണ്ണിക്കണ്ണന്റെ ഒരു കവിത നമ്മുടെ പാഠഭാഗത്തുണ്ടല്ലോ, നിങ്ങളത് വായിച്ചില്ലേ. മാം ഒന്നും കൂടി വായിച്ചു തരാം, ഒപ്പം വായിക്കണം. ഉറിയിൽ തൂങ്ങിയ ഉണ്ണിക്കണ്ണൻ വെണ്ണയെടുത്തു കൈ നിറയെ. കവിത ഇഷ്ടായ? ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. ഉറിയിൽ തൂങ്ങിയ ഉണ്ണിക്കണ്ണൻ വെണ്ണയെടുത്തു കൈ നിറയെ. ഉണ്ണിക്കണ്ണൻ ഉറിയിൽ തൂങ്ങി വെണ്ണ എടുത്ത് കഴിക്കാൻ തുടങ്ങി. നല്ല കവിതയാണല്ലേ. ഇനി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി മാം തരുന്നുണ്ട്. ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റില് നിങ്ങളൊരു മേഘത്തിന്റെ പിക്ചർ വരയ്ക്കുക. ആ പിക്ചറിന്റെ അടിയിൽ നമ്മൾ മേഘം കണ്ടു, വെള്ളത്തുള്ളികൾ കണ്ടു. ആ വെള്ളത്തുള്ളികളിൽ ഊ വരുന്ന കുറെ പദങ്ങൾ മാം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന പദങ്ങൾ എഴുതി വെക്കണം. ആദ്യം ഊന്നെഴുത, പിന്നെ പദങ്ങൾ എഴുതുക. അതായത് ഉറി, ഉളി, ഉമ, ഉമ്മ. അപ്പൊ എല്ലാവരും ഇത് വീട്ടിലെ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത അക്ഷരമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.